ആഡംബര കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മെഴ്സിഡസ് ബെൻസ് എന്നുള്ള ഒരു ബ്രാൻഡാണ്. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസിൻ്റെ C300 എന്ന മോഡലാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു C300 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം പൊക്കം കുറഞ്ഞൊരു വാഹനമാണ്. അതായത് കുറച്ച് റോഡിനോട് ചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ്. അത് അത്തരത്തിലൊരു ഡിസൈനാണ് C300 മെഴ്സിഡസ് നൽകിയിരിക്കുന്നത്. മുൻഭാഗത്ത് വളരെ വലിയൊരു ഗ്രില്ല് കാണാൻ സാധിക്കും. രണ്ട് ലെയറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷും ഒരു ക്രോം ഫിനിഷും നൽകിയിട്ടുണ്ട്. മധ്യഭാഗത്തായിട്ട് മെഴ്സിഡസ് ബെൻസിൻ്റെ വളരെ വലിയൊരു ലോഗോ നൽകിയിരിക്കുന്നു. ബോണറ്റിലും മെഴ്സിഡസ് ബെൻസിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ആ ഒരു ലോഗോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ ഗ്രില്ലിൻ്റെ സൈഡ് പോർഷനെല്ലാം കുറച്ച് കർവ്ഡ് ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗത്തായി ചെറിയൊരു ടവിങ് ഹുക്കിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതൊരു ക്ലോസ്ഡ് രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മികച്ച ഡിസൈനിലുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. പ്രൊജക്ടർ യൂണിറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് നൽകിയിരിക്കുന്നു. മികച്ചൊരു ഡിസൈനിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. മെഴ്സിഡസ് ബെൻസ് എന്നുള്ള ബ്രാൻഡിംഗ് എല്ലാം നമുക്ക് ഈ ഹെഡ്ലൈറ്റിൽ കാണാൻ സാധിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു കോർണറിൽ ബെൻസിൻ്റെ ഒരു ലോഗോയും നൽകിയിരിക്കുന്നു. 6 ക്രിസ്റ്റലുകൾ നിരത്തി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. അതേപോലെ തന്നെ LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. LED ഹൈ പെർഫോമൻസ് ഒരു ബ്രാൻഡിങ് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കാണാൻ സാധിക്കും. ഒരു മികച്ച ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റിനെ മാറ്റിയെടുത്തിരിക്കുന്നത്. മുന്നിലെ ഈ ഒരു ബമ്പർ ഒരു സ്പോട്ടി രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നു. അടിയിലായിട്ട് ചെറിയൊരു ക്രോം ഫിനിഷെല്ലാം നൽകിയിട്ടുണ്ട്. ചെറിയൊരു എയർ ഡാമ്പ് ഈ ഒരു അടിയിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും അതേപോലെ ചെറിയൊരു പോർഷൻ നൽകിയിരിക്കുന്നു. ഫോഗ് ലാംപ്സ് നൽകിയിട്ടില്ല. ഇതിൻ്റെ പല വേരിയൻറ്റുകളിലും മുൻഭാഗത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ബമ്പർ മുതൽ തന്നെ നമുക്ക് ഈ ബോഡി ലൈൻസെല്ലാം കാണാൻ സാധിക്കും. ഈ ഒരു ബോഡി ലൈൻ സൈഡിലേക്കെല്ലാം നീളുന്നുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ ഒരു കോർണർ ഡിസൈൻ ഈ ഒരു ബോഡി ലൈനിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ഫ്രണ്ട് വിൻഷീൽഡാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഹെഡ് ലാമ്പിൽ മെഴ്സിഡസ് ബെൻസ് എന്നൊരു ബ്രാൻഡിങ് കണ്ട പോലെ ഈ ഒരു വിൻഷീൽഡിൻ്റെ കോർണറിലായിട്ട് കാൾ ബെൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കൗതുകമായിട്ട് തോന്നി. അതേപോലെ ഇവിടെ മുകളിലായിട്ട് ഇതിൻ്റെ സെൻസേഴ്സ് എല്ലാം നൽകിയിരിക്കുന്നു. 10 സ്പോക്കുകളുള്ള ഒരു അലോയ് വീൽ ഡിസൈനാണ് C300 നൽകിയിട്ടുള്ളത്. 18 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. അതേപോലെ ഒരു ലോ പ്രൊഫൈൽ ടയറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മികച്ചൊരു അലോയ് വീൽ ഡിസൈൻ തന്നെയാണ് ഈ ഒരു C300 സ്പോട്ട് എന്ന വേരിയൻറ്റിന് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു സൈഡ് വ്യൂ മിററാണ് നൽകിയിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ എല്ലാം അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു മിററിൻ്റെ താഴെ ഒരു ചെറിയ ഇല്യൂമിനേഷൻ നൽകിയിട്ടുണ്ട്. വിൻഡോ ലൈൻസിലെല്ലാം ക്രോം സ്ട്രിപ്പ് നൽകിയിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള ബി പില്ലറാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ മുന്നിൽ നമ്മൾ കണ്ട ആ ഒരു ബോഡി ലൈൻസ് എല്ലാം സൈഡിലൂടെ നീളുന്നുണ്ട്. ക്രോം സ്ട്രിപ്പും അതേപോലെ ബോഡി കളറും കൂടെ ചേർന്ന രീതിയിലുള്ള മികച്ച ഒരു ഡോർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഡോറാണ്. അതേപോലെ തന്നെ റണ്ണിങ് ബോഡിൽ ഒരു ക്രോം സ്ട്രിപ്പ് നൽകിയിരിക്കുന്നു. അതും ഒരു പ്രീമിയം ഫീൽ ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സൺ റൂഫാണ് നൽകിയിട്ടുള്ളത്. പിന്നിലെ യാത്രക്കാർക്ക് ഈ ഒരു സൺ റൂഫിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ എയറി ആയിട്ടുള്ള ഒരു ക്യാബിനാണ് ഈ ഒരു C300 നൽകിയിട്ടുള്ളത്. റൂഫ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഈ വാഹനം കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യമാണ് ഈ ഒരു ഫ്യുവൽ ലിഡിൻ്റെ ക്യാപ്പ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓപ്പണായി വരുന്ന രീതിയിലാണ് ഈ ഒരു ലിഡ് നൽകിയിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ക്ലോസ് ആയിരിക്കുകയും ചെയ്യും. തോന്നാവുന്നൊരു ഡൗട്ടാണ് വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇതാരെങ്കിലും മിസ്യൂസ് ചെയ്യുമോ എന്നുള്ളത്. അത് പക്ഷേ അങ്ങനെയല്ല. വാഹനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവില്ല. ഈ ഒരു C-ക്ലാസിൻ്റെ പിൻഭാഗം കാണുമ്പോൾ നമുക്ക് S-ക്ലാസിൻ്റെയും E-ക്ലാസിൻ്റെയും ഒക്കെ ഒരു ഛായ തോന്നുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. മികച്ചൊരു ഡിസൈനിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. S-ക്ലാസിലും E-ക്ലാസിലും ഏകദേശം ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ടെയിൽ ലാമ്പ് വരുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഈ ഒരു ഡീറ്റെയിലിങ്ങിനാണ് വ്യത്യാസം വരുന്നത്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനങ്ങളെല്ലാം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടെയിൽ ലാമ്പ് വെച്ചിട്ട് തന്നെ. അതേപോലെ C300 എന്നൊരു ബാഡ്ജിങ് നമുക്ക് ഈ ബൂട്ട് ലിഡിൽ നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സ്പോയിലറും പിൻഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു ലോഗോ നൽകിയിരിക്കുന്നു. ഈ ഒരു ബൂട്ട് ലിഡിൻ്റെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ നീളുന്ന രീതിയിലൊരു ക്രോം സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്വിച്ചും ഇതിൻ്റെ താഴെ തന്നെ നൽകിയിരിക്കുന്നു. ഈ ഒരു ബൂട്ട് ലിഡ് തുറക്കുമ്പോൾ ഒരു ചുമന്ന ലൈറ്റ് ഇവിടെ കത്തി നിൽക്കുന്നുണ്ട്. ഈ ഒരു റെഡ് ലൈറ്റ്
പിന്നിലുള്ളവർക്ക് ഇത് ഈ ബൂട്ട് ഓപ്പണാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ബൂട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഹാൻഡിലും നമുക്ക് ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റിവേഴ്സ് ക്യാമറയാണ്. ഇവിടെ ഈ ഒരു പോർഷനിൽ റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഈ ഒരു ഫ്ലാപ്പ് ഓപ്പണായിട്ട് റിവേഴ്സ് ക്യാമറ താഴേക്ക് ഇറങ്ങി വരുന്ന രീതിയിലാണ് ഈ ഒരു റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മികച്ചൊരു ലഗേജ് ഏരിയ ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. വലിയൊരു ബൂട്ട് ഏരിയ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിലൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൽ സ്പെയർ വീല് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്പേസ് സേവർ ടയർ പോലും ഈ വാഹനത്തിനകത്ത് നൽകിയിട്ടില്ല. പിൻ ബമ്പറിൻ്റെ താഴെ ഒരു ഡിഫ്യൂസർ പോലെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. അവിടെ ഒരു ക്രോം എലമെൻ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ട്വിൻ എക്സോസ് പൈപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഇത് പിൻഭാഗത്തു നിന്നും ആ ഒരു സ്പോട്ടി ലുക്ക് ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട്. ചെറിയൊരു ഗ്ലാസ് ഏരിയയാണ് പിൻഭാഗത്ത് നൽകിയിട്ടുള്ളത്. അതിൽ ഡീഫോഗർ ലൈൻസ് എല്ലാം നൽകിയിരിക്കുന്നു. അതേപോലെ ഇവിടെ ഒരു LED സ്റ്റോപ്പ് ലാമ്പും നൽകിയിട്ടുണ്ട്. ഹെഡ്ലാമ്പ്സിൻ്റെ കൺട്രോള് ഈ ഒരു സൈഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ഒരു കാർഡ് വയ്ക്കുന്ന ഒരു സ്ലോട്ട് ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിലായിട്ട് നൽകിയിരിക്കുന്നു. അതിൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. മാനുവൽ പാർക്കിംഗ് ബ്രേക്കുള്ള വാഹനമല്ല, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ്. അതിൻ്റെ ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ ഡോർ പാഡിൽ മെഴ്സിഡസ് ബെൻസ് എഴുതിയിരിക്കുന്ന ഒരു സ്കഫ് പ്ലേറ്റും നൽകിയിരിക്കുന്നു. ബർമെസ്റ്റർ എന്ന കമ്പനിയുടെ 13 സ്പീക്കറോട് കൂടിയിട്ടുള്ള ഓഡിയോ സിസ്റ്റമാണ് ഈ ഒരു C300 ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ചെറിയ സ്പീക്കർ നമുക്ക് ഈ ഡോർ പാഡിൽ കാണാൻ സാധിക്കും. ഇതേപോലെ 13 സ്പീക്കറുകളാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു ഓഡിയോ സിസ്റ്റം തന്നെയാണ് ബർമെസ്റ്റർ ഈ ഒരു വാഹനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. സെൻട്രൽ കൺസോളിൽ നമ്മൾ കണ്ട ഒരു വുഡൻ ഫിനിഷ് ഈ ഒരു ഡോർ പാഡിലും നൽകിയിരിക്കുന്നു. മെമ്മറി സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സീറ്റാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ 1, 2, 3 എന്നുള്ളൊരു സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ മുന്നിലെ 2 സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇതിപ്പോൾ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് നൽകിയിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റാണ് മുൻഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്വിച്ചും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡോർ അൺലോക്ക് ലോക്കിൻ്റെ സ്വിച്ചുകൾ ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡോർ ഹാൻഡിലാണെങ്കിലും ഒരു ക്രോം ഫിനിഷിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നു. ഓട്ടോ ഫോൾഡിംഗ് ഫീച്ചറുള്ള ഒരു സൈഡ് വ്യൂ മിററാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ചുകളും കൺട്രോൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പവർ വിൻഡോയുടെ സ്വിച്ചും നമുക്ക് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് ഏരിയയും ഈ ഒരു ഡോർ പാഡിൽ നൽകിയിരിക്കുന്നു. താഴ്ഭാഗത്തായി ഒരു വാർണിംഗ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടൺ നമുക്ക് ഈ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഒരു മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. 3 സ്പോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ് C300 നൽകിയിട്ടുള്ളത്. ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷെല്ലാം ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു സ്പോക്കിൽ നൽകിയിരിക്കുന്നു. അതേപോലെ ചുറ്റും ഒരു ക്രോം ലൈനിങ് എല്ലാം നൽകിയിരിക്കുന്നു. ഈ ഒരു സ്വിച്ചുകളുടെ ചുറ്റുമാണെങ്കിലും ആ ഒരു ക്രോം ഫിനിഷെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇതൊരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് എല്ലാം 2 സൈഡിലും ആയിട്ട് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഗിയർ നോബ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ പുറകിലായിട്ടാണ്. റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പാർക്ക് എന്നുള്ള മാർക്കിങ്സ് എല്ലാം ഈ ഒരു ഗിയർ നോബിൽ തന്നെ നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. 2 അനലോഗ് ഡയലുകളും നടുവിലായി ഒരു വലിയ ഡിസ്പ്ലേയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ നമുക്ക് വാഹനത്തിൻ്റെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ട്രിപ്പ്, നാവിഗേഷനോ, റേഡിയോ, അതുപോലെ വാഹനത്തിൻ്റെ സെറ്റിങ്സ്, ടെലിഫോൺ കണക്ടിവിറ്റി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഒരു ടാബ്ലറ്റ് രൂപത്തിലുള്ള 7-inch ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു. ഇത് ടച്ച് സ്ക്രീൻ അല്ല, പകരം ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം സെൻട്രൽ കൺസോളിലാണ് നൽകിയിട്ടുള്ളത്. മെഴ്സിഡസ് ബെൻസിൻ്റെ കമാൻഡ് എന്നുള്ളൊരു ടെക്നോളജി എല്ലാം ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ധാരാളം ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. നാവിഗേഷൻ, റേഡിയോ, മീഡിയ, അതേപോലെ വെഹിക്കിൾ സെറ്റിങ്സ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിലൂടെ അറിയാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെ ഒരു ജോയിസ്റ്റിക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ വിവിധ സെറ്റിങ്സും അതേപോലെ ടെക്നോളജിക്കൽ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ അറിയാൻ സാധിക്കും. അജിലിറ്റി സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കൺസംപ്ഷൻ, അതായത് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യങ്ങളെല്ലാം എല്ലാം അറിയാൻ സാധിക്കും. ഓപ്പറേറ്റേഴ്സ് മാനുവൽ നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ടൈമിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴെ തന്നെ 3 എയർ വെൻറ്റുകൾ നൽകിയിരിക്കുന്നു. റൗണ്ട് ഷേപ്പിലാണ് ഈ 3 എയർ വെൻറ്റ് നൽകിയിരിക്കുന്നത്. വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു എയർ വെൻറ്റിന് നൽകിയിരിക്കുന്നത്. നമ്മൾ മെഴ്സിഡസ് ബെൻസിൻ്റെ പല വാഹനങ്ങളിലും ഒരു ടർബൈൻ ഡിസൈനിലുള്ള AC വെൻറ്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണ പോലെയുള്ള ഒരു ഡിസൈനിൽ 3 റൗണ്ട് AC വെൻറ്റുകളാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ
സ്പീഡ് കുറയ്ക്കാനുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നടുവിലായിട്ട് നൽകിയിരിക്കുന്നു. തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ച് നൽകിയിരിക്കുന്നു. ഇതൊരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള ഒരു വാഹനമാണ്. അതിൻ്റെ സെറ്റിംഗ്സിൻ്റെ സ്വിച്ചുകളെല്ലാം നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയായി CD ഇൻസേർട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് നമുക്ക് ഹസാർഡ് സ്വിച്ച് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു അനലോഗ് ക്ലോക്ക് നൽകിയിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു പോർഷൻ ഫുള്ള് വുഡൻ ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു വുഡ് ഫിനിഷിന് നൽകിയിട്ടുള്ളത്. അടച്ചു വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അതിൽ രണ്ട് കപ്പ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. മുകളിൽ നമ്മൾ കണ്ട ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ജോയിസ്റ്റിക്കിൽ ഒരു ടച്ച് പാഡ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ടച്ച് പാഡ് വഴിയാണ് നമ്മൾ ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യേണ്ടത്. അതിൻ്റെ മാർക്കിങ്സ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ബാക്ക് പോകാനുള്ള മാർക്കിങ്സ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ടച്ച് പാഡിലൂടെ നമുക്കിത് സ്ക്രോൾ ചെയ്ത് പോകാൻ സാധിക്കും. ഇത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് നമുക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നു. വോളിയം സ്വിച്ചും ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു റോട്ടറി നോബ് പോലെ നൽകിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ മറ്റ് ഫംഗ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റോട്ടറി സ്വിച്ച് ഇതിൻ്റെ നടുവിലായിട്ടും നൽകിയിരിക്കുന്നു. ഈ വാഹനത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഈ ഒരു ആംറസ്റ്റ് എന്നുള്ളത്. രണ്ട് ഭാഗത്തേക്കാണ് ഈ ഒരു ആംറസ്റ്റ് തുറക്കുന്നത്. ഈ ഒരു സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ആംറസ്റ്റും തുറക്കും. അപ്പോൾ ഇവിടെ ഒരാൾ കൈവച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം തുറന്നു വരും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുടെ കൈ മാറ്റാനും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. റൂഫിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ എമർജൻസി SOSൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൺറൂഫിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു മുൻ സീറ്റ് ഒരു സ്കൂപ്പ് ചെയ്ത ഡിസൈനിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശാലമായിട്ട് കാല് വെച്ചിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നിൽ രണ്ട് പേർക്കാണ് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുക. കാരണം നടുവിലായിട്ട് ഒരു ട്രാൻസ്മിഷൻ ടണൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നടുക്കിരിക്കുന്ന ആൾക്ക് അത്ര കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പിന്നിൽ രണ്ട് പേരാണ് ഇരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വിശാലമായിട്ട് കൈവച്ചിരിക്കാൻ പാകത്തിനുള്ള ഒരു ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കപ്പ് ഹോൾഡറും ലഭിക്കും. അതേപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന C-300 ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള ഒരു മോഡലാണ്. ഇത് 241 PHP പവറും 370 Nm ടോർക്കും നൽകുന്നുണ്ട്. ഒരു ടർബോ പെട്രോൾ വാഹനമായതുകൊണ്ട് തന്നെ മികച്ചൊരു ആക്സിലറേഷൻ ഈ വാഹനം നൽകുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം കാല് കൊടുത്ത് പോകുമ്പോൾ ആ ഒരു ടർബോ വർക്ക് ആവുന്നതിൻ്റെ പവർ ഡെലിവറി നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. 2000-2500 RPM ബാൻഡിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മികച്ചൊരു പവർ ലഭിക്കുന്നുണ്ട്. ഒരു നല്ലൊരു ആക്സിലറേഷൻ ഈ വാഹനത്തിനകത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു ടർബോ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു പവർ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് തന്നെ സമ്മാനിക്കുന്ന വാഹനം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റെസ്പോൺസ് ഉള്ള സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. 0-100 എത്താനായിട്ട് 6.5 seconds ആണ് വേണ്ടി വരുന്നത്. ഇതൊരു ടർബോ പെട്രോൾ മോഡലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം മൈലേജ് ഈ വാഹനം നൽകുന്നുണ്ട്. ഒരു 10 മുതൽ 11 km/L ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. ഇതൊരു ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. പിന്നിലെ വീലിലേക്കാണ് പവർ പോകുന്നത്. 7-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് C-300 നൽകിയിട്ടുള്ളത്. നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ഓടിച്ച് പോകാനും സാധിക്കും. ഇതിൻ്റെ ഗിയർ നോബ് നൽകിയിരിക്കുന്നത് സ്റ്റിയറിംഗിൻ്റെ സൈഡിൽ തന്നെയാണ്. സാധാരണ വാഹനങ്ങളുള്ള പോലെ സെൻട്രൽ കൺസോളിൽ ഗിയർ നോബ് നൽകാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്ലസ് മൈനസ് മാർക്കിംഗ് ഒന്നും നൽകിയിട്ടില്ല. മാനുവൽ ഷിഫ്റ്റിംഗ് അവിടെ സാധ്യമല്ല. അതുകൊണ്ട് ഈ ഒരു പാഡിൽ ഷിഫ്റ്ററിൽ തന്നെയാണ് നമുക്ക് മാനുവലായി ഗിയർ മാറി ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു C-300 3 വേരിയൻറ്റുകളിലായിട്ടാണ് വരുന്നത്. ബേസ്, സ്പോർട്ട്, ലക്ഷറി എന്നിങ്ങനെ. ഇതിപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സ്പോർട്ട് എന്നുള്ളൊരു വേരിയൻ്റാണ്. ഈ 3 വേരിയൻറ്റുകളിലും എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലെ ഡിസൈനിലെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ സസ്പെൻഷൻ ട്യൂണിങ്, പിന്നെ അലോയ് വീലിൻ്റെ ഡിസൈൻ, ഗ്രില്ലിൻ്റെ ഡിസൈൻ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിലാണ് ഈ ഒരു 3 വേരിയൻസും വരുന്നത്. ഇപ്പോൾ ലക്ഷറി എന്നുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ S-class എല്ലാം പോലത്തെയുള്ള ഒരു ഗ്രില്ലാണ് ആ വാഹനത്തിൽ വരുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പോർട്ട് എന്ന മോഡലിലുള്ള അതേ ഗ്രില്ല് തന്നെയായിരിക്കും ബേസ് എന്നുള്ള മോഡൽ. എന്നാൽ അതിൻ്റെ മുന്നിലെ ബമ്പറിന് ചെറിയ വ്യത്യാസമുണ്ടാകും. അതേപോലെ തന്നെ അതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാകും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു 3 വേരിയൻറ്റുകളിലും Mercedes-Benz C-300 കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ Mercedes-Benz കമാൻഡ് എന്നുള്ള ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഈ വാഹനത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജോയിസ്റ്റിക് കാര്യങ്ങളെല്ലാം സെൻട്രൽ കൺസോളിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സിസ്റ്റം തന്നെയാണ് കമാൻഡ് എന്നുള്ളത്. അതേപോലെ ഇതിൽ ഇൻ കാർ വൈഫൈ ഹോട്ട്സ്പോട്ട് സംവിധാനം നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാർ ഒരു വൈഫൈ മോഡം പോലെ ആക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. നമുക്കതിൽ ഒരേ സമയം തന്നെ 8 devices pair ചെയ്യാനായിട്ട് ഈ ഒരു വൈഫൈ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഈ ഒരു സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കും.
അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പാസ്വേഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ അറിയാൻ സാധിക്കും. ആ ഒരു പാസ്വേഡ് നമ്മുടെ ഡിവൈസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഉപയോഗിക്കാനും സാധിക്കും. അതൊരു മികച്ചൊരു ഫീച്ചറായിട്ട് തന്നെ തോന്നി. പിന്നെ ഇതിൽ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ മുന്നിലെ യാത്രക്കാർക്ക് രണ്ടുപേർക്കും അവരവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഡ്രൈവർ സീറ്റ് 10 തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ശരിക്കും 10 തരത്തിലല്ല, ഒരു 16 തരത്തിൽ എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് 2 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ ഇതിൻ്റെ ലംബാർ സപ്പോർട്ട് 4 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ ഈ സീറ്റ് മൊത്തത്തിൽ ഒരു 10 തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു 16 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡ്രൈവർ സീറ്റ് തന്നെയാണ് C-300 മെഴ്സിഡസ് നൽകിയിട്ടുള്ളത്. പിന്നെ മെഴ്സിഡസ് ബെൻസിൻ്റെ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യം ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും ഫീച്ചർ ലോഡഡായിട്ടാണ് ഓരോ വാഹനങ്ങളും വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മോഡലിലും ധാരാളം ഫീച്ചേഴ്സും അതേപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് മെഴ്സിഡസ് ബെൻസ് നിരത്തിലിറക്കിയിരിക്കുന്നത്. ABS, EBD, എയർ ബാഗുകൾ, അതുപോലെ തന്നെ റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റ് കൺവീനിയൻ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ കമാൻഡ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതേപോലെ ആ ഒരു വൈഫൈ ഹോട്ട്സ്പോട്ടിൻ്റെ സാങ്കേതികവിദ്യ നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ്, ഓട്ടോമാറ്റിക് വൈപ്പർ, അതേപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ്, ഇൻ്റേർണൽ റിയർ വ്യൂ മിററാണ് നൽകിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ്, അതേപോലെ ലെയിൻ ചേഞ്ച് അസിസ്റ്റ്. ഈ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നിശ്ചിത സ്പീഡിന് താഴെ ഈ വാഹനം പോകുമ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ ഒരു പെഡസ്ട്രിയനോ ഡിറ്റക്ട് ചെയ്താൽ വാഹനം തനിയെ ബ്രേക്ക് ചെയ്യുന്നൊരു സാങ്കേതികവിദ്യയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എസ് ക്ലാസിൻ്റേതായിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻസ് അല്ല ഈ വാഹനത്തിലുണ്ട് എന്നുള്ളത്. കാരണം പിൻഭാഗത്താണെങ്കിലും എസ് ക്ലാസിൻ്റേതായ പല ഡിസൈൻ രീതികളും ഈ വാഹനം പിന്തുടരുന്നുണ്ട്. എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം യാത്രാസുഖം നൽകുന്ന ഒരു വാഹനം തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിലും മികച്ചൊരു യാത്രാസുഖം നൽകുന്ന ഒരു സസ്പെൻഷനാണ് ഈ ഒരു സി ക്ലാസ്സിൽ നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് പോകുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം മോശമായ റോഡിലൂടെ ഓടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിലും വളരെ മികച്ച ഒരു യാത്രാസുഖം നൽകുന്ന ഒരു വാഹനം തന്നെയാണ് C-300 എന്ന് പറയുന്നത്. ഇതൊരു സ്പോർട്സ് കാറൊന്നും അല്ലെങ്കിലും മികച്ചൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു 4-സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൽകുന്നുണ്ട്. ലോങ് ഡ്രൈവല്ല ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മടുപ്പും നൽകാത്ത രീതിയിൽ വളരെ പെപ്പി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് തന്നെയാണ് ഈ വാഹനം നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ഒരു C-300 റൈവൽസ് എന്ന് പറയുന്നത് BMW 3 സീരീസ്, അതുപോലെ തന്നെ ലെക്സസിൻ്റെ IS സീരീസിൽ പെട്ട വാഹനങ്ങൾ, ഇത്തരം വാഹനങ്ങളോടാണ് ഈ വാഹനം മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാഹനങ്ങളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പാകത്തിനുള്ള ഫീച്ചർ ലെവലും ഒരു ഡ്രൈവിംഗ് കംഫർട്ടും യാത്രാസുഖമെല്ലാം ഈ ഒരു വാഹനം തരുന്നുണ്ട്. മെഴ്സിഡസ് ബെൻസിൻ്റെ ചെറിയൊരു സെഡാൻ വാങ്ങിക്കാൻ ഉദ്ദേശമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് സി ക്ലാസ് എന്നുള്ളത്. യാതൊരു മടുപ്പുമില്ലാത്ത ഒരു ഡ്രൈവിങ്ങും അതേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര എല്ലാം സമ്മാനിക്കുന്നുണ്ട് ഈ ഒരു വാഹനം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തന്നെ നമുക്ക് മറ്റൊരു വാരത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.